ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഹുസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കഥകളുടെ കൂട്ടത്തിലെ ഒരു രസകരവും ഒരു വിചിത്രവുമായ ഒരു കഥയാണ്. ഒരു ഭക്തന്റെ കഥയാണ്. നല്ല തക്വയുള്ള ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വിജനമായ മലപ്രദേശം, മലഞ്ചെരിവ് തേടി ഇറങ്ങുകയാണ്. ആ മലഞ്ചെരിവിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഇബിലീസ് വേഷം കെട്ടി ഈ ഭക്തന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എവിടെയാണ് സുഹൃത്തെ നിങ്ങൾ പോകുന്നത്, ഇറങ്ങി പുറപ്പെടുന്നത്? ഭക്തൻ പറഞ്ഞു, ആ മലഞ്ചെരിവിനെ ലക്ഷ്യമാക്കി ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇബിലീസ് പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങോട്ട് പോകല്ലേ, അവിടെ മനുഷ്യവാസം കുറവാണ്, മാത്രമല്ല നിങ്ങൾക്കവിടെ എന്തെങ്കിലും വിഷമം ബാധിച്ചാൽ, വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ പോലും അവിടെ ആരും വരത്തില്ല, കാണില്ല. അതുകൊണ്ട് നിങ്ങൾ ആ യാത്ര ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭക്തന് മനസ്സിലായി, ഇത് സാധാരണ ഒരാളല്ല, ഇത് ഇബിലീസാണെന്ന് തിരിച്ചറിഞ്ഞു. ഇബിലീസിനോട് ദൃഢവിശ്വാസത്തോടുകൂടി തന്നെ പറഞ്ഞു, ഞാൻ അവിടെ പോകുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് പോകാം. എന്നിട്ട് ഈ ഭക്തനായ മനുഷ്യൻ മനസ്സിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, എന്ത് വന്നാലും ആ മലഞ്ചെരിവ് താണ്ടി കടക്കുക തന്നെ ചെയ്യും ഞാൻ. എൻ്റെ യാത്രയിൽ, ഞാൻ ചെയ്യുന്ന ഈ യാത്രയിൽ ഒരാളിൽ നിന്നും യാതൊരു ഭക്ഷണവും ഞാൻ വാങ്ങി തിന്നുകയുമില്ല. ഇനി തേനും നെയ്യും എൻ്റെ വായിൽ ആരെങ്കിലും ഇട്ട് തന്നാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, തിന്നുകയുള്ളൂ, മറ്റൊന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്, അള്ളാഹുവിനെ വരമേൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം മലഞ്ചെരിവിലേക്ക് കയറുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതാ ആ മലഞ്ചെരിവിലൂടെ വിദൂരതയിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ വരുന്നതായി കണ്ടു ഈ ഭക്തൻ. അപ്പം അവരെ കാണാതിരിക്കുവാൻ വേണ്ടി ഭക്തൻ എന്ത് ചെയ്തു, തറയിൽ പതുങ്ങി അങ്ങ് കിടന്നു കളഞ്ഞു. എന്നിട്ട് കിടക്കുകയാണ് ഈ ഭക്തൻ. അവരാകട്ടെ കറക്റ്റ് ഈ ഭക്തന്റെ അടുത്ത് വത്തുകയും ചെയ്തു. അവരടുത്തെത്തിയപ്പോൾ ഭക്തൻ എന്ത് ചെയ്തു, കണ്ണടച്ച് കിടക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഒരു മനുഷ്യനിങ്ങനെ കണ്ണടച്ച് കിടക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പാപം, ഏതോ ഒരു യാത്രക്കാരനാണ്, ഒറ്റപ്പെട്ടതായിരിക്കും ഈ സ്ഥലത്ത് വന്ന് വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ബോധമറ്റ് കിടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിൽ തേനും നെയ്യും ഉണ്ടല്ലോ, അതെടുത്ത് ഇദ്ദേഹത്തിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് അവർ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ തേനും നെയ്യും എടുത്ത് ഇദ്ദേഹത്തിൻ്റെ വാ പിടിച്ച് തുറക്കാൻ സമയത്ത് ആ ഭക്തൻ എന്ത് ചെയ്തു, പെല്ലെ വാ എന്ന് പൂട്ടിക്കളഞ്ഞു, അടച്ചു കളഞ്ഞു. അപ്പോൾ ഇവർ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടും വാ തുറക്കുന്നില്ല. അപ്പോൾ ഈ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, നമ്മുടെ സഞ്ചിയിൽ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി എടുത്തുകൊണ്ട് വാ, എങ്ങനെയെങ്കിലും ഇവൻ്റെ വാ തുറന്ന് നമുക്ക് ഈ തേനും നെയ്യും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അവർ കത്തി എടുത്തുകൊണ്ട് വന്ന് വാ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ചിരിച്ചു പോയപ്പം ഇവർ ഞെട്ടിപ്പോയി. ഇവർ നോക്കി, ഇവർ പറഞ്ഞു, ഏ മനുഷ്യ, നിങ്ങൾക്കെന്ത് ഭ്രാന്തുണ്ടോ? അപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്, നടന്ന കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനോട് ഞാൻ ഭരമേൽപ്പിച്ചതാണ്, ഞാൻ ഒന്നും കഴിക്കത്തില്ലെന്നും ഈ മലഞ്ചെരിവ് താണ്ടിപ്പോകുമെന്നും, മാത്രമല്ല നെയ്യും തേനും എൻ്റെ വായിൽ ഒഴിച്ചു തന്നാലേ ഞാൻ കഴിക്കുകയുള്ളെന്നും. ഇത് കേട്ടപ്പോൾ കൂടെ വന്നവർ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഇദ്ദേഹം, ഈ ഭക്തനായ മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ സംഭവിച്ചത്.
അപ്പോൾ അവർ പറഞ്ഞു കൂട്ടത്തോടെ, പരിശുദ്ധനായ റബ്ബിനെ ആരെന്ത് നല്ല രീതിയിൽ ഭരമേൽപ്പിച്ചാലും അത് അള്ളാഹു തരുമല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ യാത്രക്കാർ പോകുന്നു. ഈ കഥയാണ് ഉസാലിമാമ പറഞ്ഞു നിർത്തുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നന്മയിലേക്കുള്ളത്, നല്ല കാര്യത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം എന്താണ് മനസ്സിൽ നമ്മൾ കരുതുന്നത്, അത് അള്ളാഹു നമുക്ക് തരും കേട്ടോ. തീർച്ചയായിട്ടും ഈ മനുഷ്യൻ തേനും നെയ്യും എൻ്റെ വായി തന്നെ ആരെങ്കിലും ഒഴിച്ചു തന്നാലേ ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതേ കണക്ക് തന്നെ വായിൽ കൊണ്ട് തേനും നെയ്യും ഒഴിച്ചു കൊടുത്തില്ലേ. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളുടെ സംഭവ ചരിത്ര കഥകളാണെങ്കിൽ ഇന്നും അള്ളാഹു നല്ല മനസ്സുകൾക്ക് നല്ല നെയ്യത്തോടുകൂടി ഇതേപോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധ റബ്ബ് നമുക്ക് അതേപോലെ തന്നെ തരും. നമുക്കും ഇങ്ങനെ പരിശുദ്ധ റബ്ബിലേക്ക് സർവ്വതും ഭരമേൽപ്പിക്കാം. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത്, പരിശുദ്ധ റബ്ബ് നമ്മളുടെ പാപങ്ങളൊക്കെ പുറത്ത് നമുക്ക് സ്വർഗം കിട്ടുമാറാകട്ടെ, തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.